السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين الفائدين بالله. ما بعد، ഏറ്റവും ആദരവും ബഹുമാനം നിറഞ്ഞ ബഹുമാനപ്പെട്ട ഷെയ്ഖുന ഖാസി ബേക്കൽ ഉസ്താദ്, ഷറഫുൽ ഉലമ ഷെയ്ഖുന അബ്ബാസ് ഉസ്താദ്, നമുക്ക് ദുആ ചെയ്ത് നമ്മുടെ പരിപാടിയെ തുടങ്ങിത്തന്ന ബഹുമാനരായ സയ്യിദ് യാസിൻ തങ്ങൾ, അതുപോലെ ഈ സ്റ്റേജിലുള്ള മുഴുവൻ പണ്ഡിതന്മാർ, നേതാക്കൾ, അള്ളാഹുവിന്റെ ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജനിച്ചു എന്ന കാരണം കൊണ്ട് വിശുദ്ധ റബീഉന് വലിയ പവറാണ് അള്ളാഹു തആല നൽകിയത്. ഹബീബായ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ബന്ധപ്പെട്ട് എന്തൊക്കെയുണ്ടോ അതിനൊക്കെയും വലിയ പവറാണ് അള്ളാഹു തആല തന്നത്. എന്തിനേറെ പറയണം, വിശുദ്ധമായ കഅബ ശരീഫ് ഏതൊരു മുസ്ലിമും തന്റെ ജീവിതത്തിൽ ഒരു തവണമെങ്കിലും എത്തണമെന്ന് ആഗ്രഹിക്കുന്ന വിശുദ്ധമായ കഅബ ശരീഫ് അല്ലാഹു തആല വലിയ ഫവർ തന്നു എങ്കിൽ ആ കഅബ ശരീഫിനേക്കാളും വലിയ ഫവറുള്ള സ്ഥലമാണ്, ഭൂമിയാണ് മഹാന്മാരായ പണ്ഡിതന്മാർ വിശദീകരിക്കുന്നത്. അല്ലാഹുവിന്റെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വിശ്രമിക്കുന്ന അവിടുത്തെ പച്ചക്കുബ്ബയുടെ ഉള്ളിലുള്ള ആരംഭ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആ ഖബർ ശരീഫാണെന്ന് മഹാന്മാർ വിശദീകരിക്കുമ്പോ, ലൈലത്തുൽ ഖദ്ർ എന്നുള്ള വലിയ പവിത്രമായ ഒരു സെക്കൻഡ് അടങ്ങിയ രാത്രിയാണെങ്കിൽ ആ രാത്രിയേക്കാളും വലിയ ഫവർ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് തന്നത് അല്ലാന്റെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ ഭൂലോകത്തേക്ക് കടന്നു വന്ന ആ വിശുദ്ധ റബീഉൽ അവലിന്റെ 12-ാമത്തെ സുബിയോടടുത്ത സെക്കൻഡിനാണെന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ അവരുടെ കിതാബിൽ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ടെങ്കിൽ, ഹബീബായ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ബന്ധപ്പെട്ട എന്തൊക്കെയുണ്ടോ അതിനൊക്കെ വലിയൊരു ഫവറാണ്. മദീന എന്നുള്ള നാട്ടിലേക്ക് വലിയൊരു ഫവറാണ്. മദീന എന്നുള്ള പേരുള്ള എന്തൊക്കെയുണ്ട് അതിനൊക്കെ വലിയൊരു ഫവറാണ്. അൽഹംദുലില്ലാ, നമ്മുടെ സ്ഥാപനത്തിന്റെ പേര് തന്നെ അൽ മദീന എന്നാണ്. ഏതൊരു മുസ്ലിമും എന്നും ആഗ്രഹിക്കേണ്ട മദീന, ഇന്നൽ ഈമാന ലയഹ്രിസു ഇലൽ മദീനതി കമാ തഹ്രിസുൽ ഹയ്യത്തു ഇലാ ജുഹ്രിയ. ഏതൊരു വിശ്വാസിയും എപ്പോഴും ആഗ്രഹിക്കേണ്ടത് എന്റെ മദീനയിലേക്ക് ഞാൻ എപ്പോൾ മടങ്ങുക, ഞാൻ എപ്പോഴാണ് ചെല്ലേണ്ടത് എന്ന് ആഗ്രഹിക്കുമ്പോൾ അതേ രീതിയിൽ അൽമദീന എന്ന് ഓർക്കുമ്പോഴും അത് മദീനയാണ് ഓർമ്മ വരുന്നത്. എന്തുകൊണ്ടെന്നാൽ ഈ സ്ഥാപനത്തിന്റെ സാരഥിയും ശില്പിയുമായ ബഹുമാനപ്പെട്ട ഷെയ്ഖുന ഷറഫുൽ ഉലമ ഉസ്താദ് അവർക്ക് അല്ലാഹുവിന്റെ ഹബീബായ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വല്ലാതെ ഇഷ്ടി വെക്കുന്നു, മഹബ്ബത്ത് വെക്കുന്നു എന്നതിൽ ഒരാൾക്കും സംശയമില്ല. എന്ന് മാത്രമല്ല, ഉസ്താദ് മഹബ്ബത്ത് വെക്കുന്നു അതെവിടെ ഇരിക്കട്ടെ എന്ന് മാത്രവുമല്ല, ഉസ്താദ് ചെറിയ കുട്ടികളെ ഒരുമിച്ച് കൂട്ടിയ സമയത്തും ആ കുട്ടികളോട് പറയുന്നത്, മക്കളെ നിങ്ങൾ ഹബീബായ മുത്തുനബി തങ്ങളെ നിങ്ങൾ മഹബ്ബത്ത് വെക്കണം, നിങ്ങളെ ജീവനേക്കാളും അങ്ങേറ്റം നിങ്ങൾ മഹബ്ബത്ത് വെക്കണം, നബി തങ്ങളുടെ മത് നിങ്ങൾ പാടണം, നബി തങ്ങളുടെ മത് ഇങ്ങനെ പ്രസംഗിക്കണം. ഒരുപാട് നബി തങ്ങളെ മത് മാത്രം പ്രസംഗിക്കുന്ന ധാരാളം മാദീഹ്യങ്ങൾ ഈ സ്ഥാപനത്തിൽ ഉണ്ടാകണമെന്ന് ഉസ്താദ് എന്നും പറയാറുണ്ട്. എന്ന് മാത്രമല്ല, സ്ഥാപനത്തിന്റെ സ്റ്റാഫുകളെ ഉസ്താദന്മാരെ ഒരുമിച്ച് കൂട്ടിയാലും അവിടെയും ഉസ്താദ് അവർ പറയുന്നത്, നാം ഒരുപാട് മക്കൾ ഇവിടെ വളർത്തുന്നു, ഒന്നുമില്ലാത്ത മക്കള്, അനാഥ മക്കള്, അഗതി മക്കള്, നോർത്ത് കർണാടകയിലുള്ള ദീനെന്തെന്ന് അറിയാത്ത, യഥാർത്ഥത്തിൽ മുസ്ലിമാണെന്ന് പോലും അറിയാത്ത, പലപ്പോഴും ഇവിടെ അഡ്മിഷൻ വരുമ്പോൾ അവർ നിങ്ങളെ മതമെന്നെന്തും ചോദിക്കുമ്പോൾ പലപ്പോഴും ഇസ്ലാമിന്റെ പേരല്ല അവർ പറയുന്നത്, മറ്റുള്ള മതങ്ങളുടെ പേരാണ് പറയുന്നത്. എന്നാൽ ആ കുട്ടികളോട് പോലും ഉസ്താദ് അവർ പറയുന്നത്, മക്കളെ നിങ്ങൾ ഹബീബായ മുത്തുനബി തങ്ങളെ നിങ്ങൾ സ്നേഹിക്കണം. സ്റ്റാഫുകളായ ഞങ്ങളോട് പലപ്പോഴും പറയുന്നത്, നിങ്ങൾ വിദ്യാർത്ഥികളുടെ മനസ്സിൽ ഹബീബായ മുത്തുനബി തങ്ങളോട് ഹുബ്ബും ഇട്ടു കൊടുക്കണം, ആ മക്കളെ ഹബീബായ നബി തങ്ങളോട് മഹബ്ബത്ത് വെക്കുന്ന മക്കളായി വരണം. ഈ നിലയ്ക്ക് സ്ഥാപനത്തിന്റെ ശില്പിയും ശാസാരഥിയുമായ ബഹുമാനപ്പെട്ട ഷെയ്ഖുന ഉസ്താദ് അവർ നബി തങ്ങളെ മഹബ്ബത്ത് വെക്കുന്നു, ആ മഹബ്ബത്ത് വെക്കാൻ പ്രോത്സാഹിപ്പിക്കുന്നു. ആ ഒരു കാരണം കൊണ്ടാണ് ഒരൊറ്റ ലക്ഷ്യം വെച്ചാണ് വിശുദ്ധ റബീഉൽ കടന്നു വന്ന ആദ്യ സമയത്ത് തന്നെ ഈ വലിയൊരു പരിപാടി
പരിപാടി ഇവിടെ സംഘടിപ്പിച്ചത്. ഇതിൽ വേറൊരു ഉദ്ദേശമില്ല. സ്ഥാപനത്തിന്റെ ഈ വലിയ വലിയൊരു ഒരുമിച്ച് കൂട്ടൽ നടത്തിയത് നബിത്തങ്ങളുമായി ബന്ധപ്പെട്ട മുഴുവൻ ആൾക്കാരെയും ഈ പരിപാടിയിലേക്ക് ക്ഷണിച്ച് നബിത്തങ്ങളിലേക്ക് നിങ്ങൾ അടുക്കണമെന്നുള്ള ഒറ്റ ഉദ്ദേശം വെച്ചാണ്. ഞാൻ എന്റെ സംസാരം ഞാൻ നീട്ടുന്നില്ല, ഞാൻ എന്റെ കർത്തവ്യത്തിലേക്ക് കടക്കുന്നു. നമുക്കറിയാം കഴിഞ്ഞ നൂറ്റാണ്ട് കണ്ട വലിയ ദാർശനിക നേതാവും മുജദ്ദിദായിരുന്ന ബഹുമാനപ്പെട്ട ഷെയ്ഖുന താജുൽ ഉലമ, ആ നേതാവ് നമ്മെ വിട പറയുമ്പോൾ നമുക്ക് സമ്മാനമായി തന്നത് നാല് പൂമുത്തുകളെയാണ് മഹാനായ താജുൽ ഉലമ നമ്മളിലേക്ക് സമർപ്പിച്ച് ഈ ലോകത്തോട് വിട പറഞ്ഞത്. ഒന്നാമതായി നമുക്ക് നമ്മളിലേക്ക് സമർപ്പിച്ച അവിടുത്തെ പിൻഗാമിയും അവിടുത്തെ മുഴുവൻ ഉത്തരവാദിത്തങ്ങളും ഏൽപ്പിച്ച് ഈ സമുദായത്തിലേക്ക് ഏൽപ്പിച്ച മഹാനായ ഈ ദക്ഷിണ കന്നഡയുടെ ജില്ലാ ഖാദിയുമായ ബഹുമാനപ്പെട്ട സയ്യിദ് ഫസൽ കോയമ തങ്ങൾ, പൂറത്ത് തങ്ങൾ അവർകളാണ്. ഇൻഷാഅല്ലാഹ് നമ്മുടെ പരിപാടിയിലേക്ക് ബഹുമാനപ്പെട്ട തങ്ങൾ അവർക്ക് എത്തും. തങ്ങൾ അവരുടെ അഭാവത്തിൽ തങ്ങളവർക്ക് ഈ പരിപാടിക്ക് വേണ്ടി 1000 സ്വാഗതങ്ങൾ അർപ്പിക്കുന്നു. അതുപോലെ തന്നെ മഹാനായ താജുൽ ഉലമ അവിടുത്തെ പൊന്നോമന പുത്രനെ കഴിച്ചാൽ പിന്നെ 3 വെള്ളി നക്ഷത്രമാണ് നമുക്ക് സമ്മാനിച്ചത്. അതിൽ ഒന്നാമതായി കേന്ദ്ര മുഷാവർ അംഗവും കർണാടക ജംഇയ്യത്തുൽ ഉലമയുടെ പ്രസിഡന്റുമായ ബഹുമാനപ്പെട്ട ഖാസി ഷെയ്ഖുന ബേക്കൽ ഉസ്താദ് അവർകളാണ്. ഉസ്താദ് അവർക്ക് ഈ പരിപാടിക്ക് വേണ്ടി 1000 സ്വാഗതങ്ങൾ അർപ്പിക്കുന്നു. അതുപോലെ തന്നെ ഈ സ്ഥാപനത്തിന്റെ സാരഥിയും സ്ഥാപനത്തിന്റെ ശില്പിയും കേരള ജംഇയ്യത്തുൽ ഉലമയുടെ മെമ്പറും കേന്ദ്ര മുഷാവർ അംഗവും കർണാടക ജംഇയ്യത്തുൽ ഉലമയുടെ വൈസ് പ്രസിഡന്റുമായ ബഹുമാനപ്പെട്ട ഷെയ്ഖുന ഷറഫുൽ ഉലമ ഉസ്താദ് അവർക്ക് ഈ പരിപാടിക്ക് വേണ്ടി എല്ലാ വിധത്തിലും സ്വാഗതം അർപ്പിക്കുന്നു. അതുപോലെ തന്നെ കർണാടക ജംഇയ്യത്തുലുള്ള കരുത്തുറ്റ നേതാവായ ദാർലി ഇർഷാദ് മാണി സ്ഥാപനത്തിന്റെ സാരഥിയുമായ സൈനുൽ ഉലമ മാണി ഉസ്താദ് അവർക്കാണ്. ഉസ്താദ് അവർക്ക് ഈ പരിപാടിക്ക് വേണ്ടി എല്ലാ നിലക്കും സ്വാഗതങ്ങൾ അർപ്പിക്കുന്നു. ഈ നാല് പണ്ഡിത നേതാക്കൾ ഒരുമിച്ച് നിൽക്കുന്ന കാലത്തൊക്കെ ഈ പ്രസ്ഥാനത്തെയോ ഈ സ്ഥാപനങ്ങളോ സുന്നത്ത് ജമാഅത്തിന്റെ സ്ഥാപനങ്ങളോ ഒരാൾക്കും ഒരു ചുക്കും ചെയ്യാൻ ഒരിക്കലും സാധിക്കുകയില്ല എന്ന അർത്ഥത്തിലാണ് മഹാനായ താജുൽ ഉലമ നമ്മളിലേക്ക് ഇവിടെ നമ്മളിലേക്ക് നിയോഗിച്ചത്. ഈ മഹാന്മാരുടെ പിന്നിലായി നമുക്ക് അടി ഉറച്ചു നിൽക്കാൻ അല്ലാഹു തആല തൗഫീഖ് നൽകുമാരാവട്ടെ എന്ന് ദുആ നൽകി ഈ പരിപാടി ഇൻഷാഅല്ലാഹ് ഉദ്ഘാടനം ചെയ്യുന്നതും മഹാനായ ബഹുമാനപ്പെട്ട ഖാസി ബേക്കൽ ഉസ്താദ് അവറുകളാണ്. ഉസ്താദ് അവർ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി ഉസ്താദിനിക്ക് 1000 സ്വാഗതങ്ങൾ അർപ്പിക്കുന്നു. അതുപോലെ തന്നെ ഇവിടെ ഈ വേദിയിലിരിക്കുന്ന ഒരുപാട് നേതാക്കളുണ്ട്. ബഹുമാനപ്പെട്ട മുഹമ്മദ് അലി സത്താഫി സെരുബൽ ഉസ്താദ്, അതുപോലെ തന്നെ എസ് കെ ഖാദറാജി, എസ് എൻ ബാവ ഹാജി, അഷ്റഫ് ഹാജി, അനീഫ് ഹാജി, ഫാറൂഖ് ഹാജി ഉള്ള ആള്, അതുപോലെ തന്നെ ഒരുപാട് നേതാക്കളുണ്ട്. നമ്മുടെ സ്ഥാപനത്തിന്റെ നമ്മുടെ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിന്റെ കറസ്പോണറായ അബ്ദുള്ള ഹാജി മോർല അടക്കം ഒരുപാട് നേതാക്കൾ നമ്മുടെ ഈ സ്റ്റേജിലുണ്ട്. സംഘടനാ നേതാക്കൾ അടക്കം ഒരുപാട് നേതാക്കൾ നമ്മുടെ ഈ സ്റ്റേജിലുണ്ട്. എല്ലാവർക്കും ഈ പരിപാടിക്ക് വേണ്ടി സ്വാഗതം പറഞ്ഞ് ഈ പരിപാടി നമുക്ക് ദുആ ചെയ്തു തന്ന കേരള മുസ്ലിം ജമാഅത്തിന്റെ അഭിമന്യരായ പ്രസിഡന്റ് കല്ലക്കട്ട തങ്ങളുടെ പ്രിയപ്പെട്ട പുത്രനായ ബഹുമാനപ്പെട്ട യാസീൻ തങ്ങൾ കെതുമ്പാടി അവറുകൾക്കും ഈ പരിപാടിക്ക് വേണ്ടി എല്ലാ നിലയ്ക്കും സ്വാഗതം പറഞ്ഞ് ഒറ്റവാക്കുകൾ എല്ലാവർക്കും സ്വാഗതം പറഞ്ഞ് നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.